ഞാനും ഒരു കലാകാരനാണ് എന്ന ഇന്റർവ്യൂ ഡെസ്കിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ ധാരാളം പ്രഗത്ഭരായ കലാകാരന്മാരുണ്ട്. അവരുടെയെല്ലാം ജീവിത രീതികളും കലാജീവിതവും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഞാനും ഒരു കലാകാരനാണ് എന്നുള്ളത്. ഇന്നിവിടെ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത തബലിസ്റ്റും യേശുദാസിൻ്റെ കൂടെ 40-41 വർഷം തബല വായിച്ച ശ്രീമാൻ കെ സി ആൻ്റണി എന്ന പേരുള്ള കൊച്ചാൻ്റി ചേട്ടനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവം ക്ഷണിക്കുകയാണ്. നമസ്കാരം. കൊച്ചാൻ്റി ചേട്ടൻ ഇപ്പോഴും നല്ല ഉഷാറായിട്ട് ഇരിക്കണം. കലാകാരന്മാരുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസ്സ് എപ്പോഴും നല്ലത് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തന മേഖലയിലായിരിക്കും. സൗമ്യമായിട്ട് സെറ്റിൽ ചെയ്യാനുള്ള ഒരു മൈൻഡാണ് കലാകാരൻ്റെ. അത് ഞാൻ പറയുന്നത് ശരിയാണോ? അത് കറക്റ്റാണ്. അതായത് കലാകാരനെ വഴക്ക് കൂടാനോ ഒരാളെ അസഭ്യങ്ങൾ പറയാൻ അങ്ങനെ സാധിക്കില്ല. നല്ലൊരു കലാകാരന് സാധിക്കില്ല. കലാകാരൻ്റെ മനസ്സ് കല മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാത്ത മറ്റുള്ള കാര്യങ്ങളൊന്നും ഉള്ളിൽ വരില്ല. അതാണ് ശരിക്കും യഥാർത്ഥ കലാകാരന് വേണ്ടത്. ഇല്ല, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക, നല്ല കാര്യങ്ങൾ കേൾക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. കലാകാരന് വേണ്ടത് നന്മകളാണ്. അത് സന്തോഷം നിറഞ്ഞ മനസ്സായിരിക്കണം, എവിടെ സന്തോഷമായിരിക്കണം. എന്നാലേ അത് ആ കലയ്ക്ക് ഒരു മൂല്യമുണ്ടാവും. അപ്പോൾ അതിന് ആത്മാർത്ഥത ഉണ്ടാവും, അല്ലാത്ത ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പണത്തിന് വേണ്ടി മാത്രം കല വിധി ജീവിക്കുന്ന ഒരു ടൈപ്പ് ആകരുത്. കല നമ്മൾ ഉപയോഗിച്ചത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനമാകുന്നത് ആ സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ നമ്മൾ കൊണ്ടുവരണം. നമുക്കറിയാവുന്നൊരു കാര്യം, മറ്റുള്ളവരെ പഠിപ്പിച്ച് ഈ രംഗത്തേക്ക് വീണ്ടും ഈ ഒരാൾ കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ കാലം കഴിഞ്ഞാൽ വേറൊരാൾ വരുന്ന നമ്മുടെ അടുത്ത ജനറേഷന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അതെല്ലാം ചെയ്തു കൊടുക്കണം. ആ ഒരു ചിന്താഗതി എല്ലാ കലാകാരന്മാർക്കും ഉണ്ട്. അത് എനിക്ക് തീർത്ത് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ചിന്താഗതി ഉള്ളൊരു കാരണം പൂർണ്ണമായിട്ടുണ്ടാകുന്ന ഒരു കുറവായിരിക്കും എന്ന് പറയാൻ കാരണം, അങ്ങനെ പൂർണ്ണമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒന്നുമില്ലാതെ പോകില്ലേ? എന്റെ അടുത്ത പേടിച്ചിട്ടാണ്. പക്ഷെ അതല്ല, കൊടുക്കും തോറും കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പഠിച്ചിട്ടുള്ളത് തത്വമാണ്. നമ്മള് വിദ്യ ആരെങ്കിലും പഠിപ്പിച്ചാൽ അതെ, അത് നമുക്കും നേട്ടമുണ്ടാവും, അതുകൂടാതെ പഠിപ്പിക്കുന്ന വ്യക്തിക്കും നേട്ടമുണ്ടാവും. അതാണ്. അപ്പൊ എന്റെ ഗുരുദാരന്മാർ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ പഠിക്കുന്നത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ഞാൻ യൂസഫ് സേട്ടും തോന്നിട്ടൊരു കൽക്കട്ട സേട്ടുണ്ട് അടുത്ത് പഠിച്ചത്. യൂസഫ് സേട്ടും മുഹമ്മദ് ഉസ്താദ് രണ്ട് ഉസ്താക്കന്മാരാണ് ഞാൻ അതുപോലെ പഠിച്ചത്. അപ്പൊ അവരിരിക്കുക പറഞ്ഞിട്ടുള്ള തത്വം അതാണ്. നീ പഠിച്ചു കഴിഞ്ഞാൽ നീ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം, എന്നാലേ സമൂഹത്തിൽ അത് ഉണ്ടാവുള്ളൂ, നിലനിൽക്കുള്ളൂ. ഇന്നത്തെ കലാകാരന്മാർ അങ്ങനെയുള്ള ഒരു ചിന്താഗതിയല്ല. അല്ല, അവരവരുടേതായ നിലപാട്, അവർക്ക് ജീവിക്കണം, അന്ന മറ്റുള്ളവരുണ്ട് താഴെക്കിടയിൽ, അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ രക്ഷപ്പെടുത്തണം, അങ്ങനെയുള്ള ചിന്താഗതി ഇല്ല. അതിനുള്ള ഒരു സംഘടന പോലും ഇല്ല. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളല്ല. ഞാൻ എന്നിലൂടെ എൻ്റെ കല വേറൊരാളിൽ കൂടി വളർത്തിയെടുക്കും, നശിച്ചു പോകാതിരിക്കും. അപ്പം അതെ, അല്ലെങ്കിൽ എന്നിൽ കൂടി മാത്രം തീർന്നു. അങ്ങനെ അവർ ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് വളരെയധികം കലാകാരന്മാരെ സൃഷ്ടിക്കാൻ പറ്റും. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊടുത്തു പോയാൽ ഞാൻ ഒന്നുമില്ലാതെ പോകില്ല, അവനല്ലേ വലിയ ആളാവുള്ളൂ. അതല്ല, അവനും മുങ്ങി വരണം, ഈ കല നശിച്ചു പോകാതിരിക്കാൻ മറ്റുള്ളവർ പകർന്നു കൊടുക്കണം. അങ്ങനെ എൻ്റെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കൊച്ചാനി ചേട്ടൻ ഏതാണ്ട് 10 ആണ്ടുകളോളം ഈ സംഗീത ഫീൽഡിലുള്ള ആളാണ്. ഞാൻ 50 വർഷം കഴിഞ്ഞത്. ധാരാളം എക്സ്പീരിയൻസ് പ്രേക്ഷകരോട് ഷെയർ ചെയ്യാനുണ്ടാവും. ഈ തബല എന്ന ഇൻസ്ട്രുമെന്റിലേക്ക് വരുവാനിടയായ സംഭവങ്ങളും പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് എന്റെ മദറിന്റെ ഭാഗത്ത് നിന്നാണ് സപ്പോർട്ട് ഉണ്ടായിരുന്നത്. മദറിന് അങ്ങനെ കുറച്ച് പാട്ടൊക്കെ വലിയ താല്പര്യമുള്ളൂ. അപ്പൊ എന്റെ ഈ ഇൻട്രസ്റ്റ് കണ്ടിട്ടും മദറാണ് എനിക്ക്, അമ്മയാണ് എനിക്ക് തബല വാങ്ങിച്ചു തന്നു. തന്നെ നമുക്ക് ജോലി ഉണ്ടായപ്പോ എന്റെ അമ്മ ഹൗസ് വൈഫാണ്. പൈസ കയ്യിലുള്ളതും ഇട്ട് എനിക്ക് തബല വാങ്ങിച്ചു തന്നു ആദ്യമായിട്ട്. അപ്പൊ ഞാൻ എന്റെ ഇത് കണ്ടിട്ട് ഇവൻ എന്തോ കഴിവ് ഇതിൽ ഉണ്ട്, അവനപ്പം ഇതോട് നന്നാണ്, നന്നായിക്കോട്ടെ, ഇതുകൊണ്ട് ചിലപ്പോൾ ഈ ഉപജീവന മാർഗം ഇതിലായിരിക്കും എന്ന് അമ്മ കരുതിയിട്ടുണ്ടാവും. ആ സമയത്ത് ഗുരുനാഥന്മാർ യൂസഫ് സേട്ടും ഒരു എനിക്കൊരു 8-8.5 വയസ്സ് ഉണ്ടാവും. അപ്പൊ ഈ കൽക്കട്ടക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ക്ലാസ് തുടങ്ങി നോർത്തിരി, നമ്മുടെ ആസാദ് ക്ലബ്ബൊക്കെ വന്ന് തുടങ്ങിയ സ്ഥലമുണ്ടായി നോർത്ത് പെട്രോൾ പമ്പിന്.
അപ്പോൾ അവിടെ മുഹമ്മദ് ഉസ്താദുണ്ട്, അവിടെ മ്യൂസിക് ക്ലാസ് തുടങ്ങി പോയി. അപ്പോൾ അവിടെ ചേർന്നിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. അവിടെ ചെന്നിട്ട് അവിടെ ചെന്നപ്പോഴേ ഇവർ രണ്ടുപേരെയും ചിത്രത്തിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ രണ്ടുപേരുടെയും ഉസ്താക്കന്മാരുടെ രണ്ടുപേരുടെയും അവർ പഠിച്ചിട്ടുള്ള കഴിവുകൾ മുഴുവൻ എനിക്ക് തന്നു. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ അവർ പഠിച്ചിട്ട് തിയറികളും കാര്യങ്ങളും ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കേണ്ട ആവശ്യം ഇവിടെ വന്നിട്ടില്ല. കാരണം ഞാൻ ലൈറ്റ് മ്യൂസിക് ഫീൽഡിലാണ്. അപ്പോൾ എനിക്ക് അതൊന്നും കൊടുത്ത് ഇത് പഠിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ട് മറ്റുള്ള ചുള്ളികൾ എടുത്തിട്ട് കമ്പോസ് ചെയ്ത് പാട്ടിലേക്ക് വേണ്ടത് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടി എനിക്കുണ്ട്. അപ്പോൾ ഏതെങ്കിലും പാട്ട് എനിക്ക് ഗപ്പ് ചെയ്യുന്നാൽ മതി. ഇപ്പോൾ സിനിമ പാട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ബേണിങ്ങനെ ചെന്ന് അവരപ്പോഴുള്ള അങ്ങനെ പല ആളുകൾ സിനിമ വായിക്കാറുണ്ട്. അവർ പാട്ട് കേൾപ്പിച്ച് തരുന്നതാണ് പാട്ട്. അപ്പോൾ ഇതിൻ്റെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ ഫീൽഡിലെ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഹാപ്പി മൂഡാണ് പാത്തോസ് മൂഡാണ് എങ്കിൽ ചോദിക്കുന്നത്. എന്നിട്ട് അതിന് പറ്റിയത് ഞാൻ കമ്പോസ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചതിൻ്റെ എടുത്തിട്ട് അതിന് സോങ്ങിന് വേണ്ടിയിട്ട് ഞാനെടുത്ത് കമ്പോസ് ചെയ്യും. എന്നിട്ടത് പ്ലേ ചെയ്ത് കേൾപ്പിക്കും. രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടാക്കിയിട്ട് അത് പ്ലേ ചെയ്ത് അവരെ കേൾപ്പിക്കും. അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്യുന്നു. ഇതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് കൊച്ചാരിച്ചേട്ടനെ വിളിച്ചാൽ മതി. കൊച്ചാരിച്ചേട്ടനെ വിളിച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കണം. നമ്മൾ ആ ഭാഗത്തേക്ക് തിരിച്ച് നോക്കണം. എത്രാമത്തെ വയസ്സിലാണ് ഒരു വേദിയിൽ തബല വായിക്കുന്നത്? വേദിയിൽ വായിക്കുന്ന ഒരു 10 വയസ്സിൽ. 10-ാമത്തെ വയസ്സിൽ വേദിയിൽ എന്ത് ആർട്ടിസ്റ്റായിട്ട്, അതായത് വല്ല കോമ്പറ്റീഷൻ ആണോ അല്ലെങ്കിൽ പ്രോഗ്രാം ആയിട്ടെന്ന് വെച്ചാൽ 20 വയസ്സുള്ളപ്പോൾ ഞാൻ കുറേ വായിക്കുമെന്ന് അറിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ പോയല്ലേ ചെസ് എന്ന് പറഞ്ഞു. അപ്പം മെഹബൂബ് ഗാനങ്ങളൊക്കെ തുടങ്ങിയത് നമ്മുടെ പഴയ എച്ച് മെഹബൂബ്. അപ്പോൾ എച്ച് മെഹബൂബ് വന്ന് വീട്ടിൽ വന്ന് എന്നെ വിളിച്ച്, അപ്പോൾ ഈ മെഹബൂബിൻ്റെ കൂടെയായിരുന്നു ഞാൻ പ്രോഗ്രാം കൊടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അന്ന് ഞാൻ എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ ഒരു വാച്ച് കടയുണ്ട് നോർത്തിൽ, അവിടെ ഞാനിത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവരുടെ നിർബന്ധം കൊണ്ട് പോയത് തന്നെയാണ്. നീ ഇത് കൂട്ടി കൊണ്ടുപോയെന്നാൽ ശരി, അവരുടെ തൊഴിൽ താല്പര്യം. അപ്പോൾ അവർ നിർബന്ധിച്ച് നീ ഈ തബലയും കൂട്ടി കൊണ്ടുവന്നാൽ ശരിയാവില്ല, നീ ഒരു കാര്യം കൊച്ചാപ്പൻ്റെ കടയിൽ ചേർന്നിട്ട് അത് റിപ്പയറിങ് പഠിക്കുന്നു. അപ്പോൾ അത് നിനക്കൊരു ജീവിതമാർഗം പോകുന്നത്. അപ്പോഴും എനിക്ക് മറ്റേതാണ് നിൽക്കുന്നത്. ഇവർ പറഞ്ഞതിനനുസരിച്ച് ഒന്ന് പോയി, എന്നാലും അവിടെ വരും പോയി വിളിക്കാൻ പറ്റുന്ന പരിപാടികൾ വരും. ഞാനങ്ങനെ പോകും പറഞ്ഞിട്ടും. അങ്ങനെ 10-ാം വയസ്സിൽ പ്രോഗ്രാം നടത്തി വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ഫീലിംഗ് മനസ്സിൽ ഓർക്കുന്നുണ്ടോ? പിന്നെ നല്ലൊരു തബലിസ്റ്റ് ആകും എന്നുള്ള ചിന്താഗതി അന്ന് ഉണ്ടായിരുന്നു? ആകണമെന്നായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം ഞാൻ നിറവേറ്റി, എനിക്ക് സാധിച്ചത്. ഇത്രയും വലിയ ആളുകളുടെ കൂടെ എനിക്ക് സഹകരിക്കാൻ പറ്റി, അത് തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ യേശുദാസ്. അപ്പം ഈ മെഹബൂബ് വഴിയായിട്ടാണ് യേശുദാസ് പരിചയപ്പെട്ടത്. യേശുദാസിന് ഇപ്പോൾ തബല പ്രോഗ്രാം തുടങ്ങി ഇപ്പോഴത്തേക്ക് തബല വായിക്കാൻ പറ്റിയ ഒരാളെ കിട്ടുന്നില്ല. ഈ ലൈറ്റ് മ്യൂസിക്, അപ്പോൾ എന്ന് വെച്ചാൽ തബല വായിക്കാൻ ആളെ കിട്ടുന്നുണ്ട്, ക്ലാസിക്കൽ വായിക്കുന്നവരാണ്. ഈ ലൈറ്റ് മ്യൂസിക് അറിയാവുന്നവരില്ല. അപ്പം ഞാനത് സ്പെഷ്യലൈസ് ചെയ്തിട്ട ആളാണ്. അപ്പം മെഹബൂബിനോട് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ ഒരു പയ്യാൻ വരുന്നുണ്ട് പ്രോഗ്രാമിൽ വായിക്കാൻ വരുന്നത്, യേശു അയാളെ വിളിച്ചിട്ട് പോകും, അയാളെ വീട് ഇന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞ് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തത്. എറണാകുളത്ത് വെച്ചാൽ, അപ്പം ഞാൻ അവിടെ അല്ല എറണാകുളം താമസിച്ചിരുന്നത്. അന്ന് പോളെന്ന് പറഞ്ഞിട്ടാണ് ഈ യേശുദാസിൻ്റെ സെക്രട്ടറി, കൂട്ടുകാരാണ് അവർ. ഇവർ രണ്ടുപേരും കൂടിയാണ് എന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നത്. അപ്പോൾ വന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ പുറത്തുണ്ടായിരുന്നു. ഈ കൊച്ചാന്തി എന്ന് പറഞ്ഞ ആളുടെ വീട് അങ്ങനെ എന്താണ് ആളിവിടെ ഉണ്ടാകും, ഞാൻ തന്നെ വന്നത്. ഇങ്ങനെ ഞങ്ങൾ ഇന്നാൾ പറഞ്ഞിട്ട് വരികയാണ്, മെഹബൂബായി പറഞ്ഞുവിട്ടാണ്. എന്താണ് ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ പാടാൻ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പേര് യേശുദാസ്, എൻ്റെ കൂട്ടുകാരൻ. ആ കുട്ടിയ നേരിട്ടാണ്. എങ്ങനെ അറിഞ്ഞിട്ടപ്പോൾ എനിക്ക് കുറേ പ്രോഗ്രാമുണ്ട്, അപ്പോൾ അതിന് പറ്റിയ ഈ ഫീൽഡിൽ ഇതേപോലെ സിനിമാ പാട്ടുകൾക്ക് വായിക്കുന്ന ആൾ വേറെ തപ്പിട്ട് കിട്ടണമെന്ന് എനിക്ക് ഒന്ന് രണ്ടോ രണ്ടോ അവർ ക്ലാസ്സിക്കൽ തന്നെ അവർക്കൊന്നും അറിയില്ല എന്നെക്കുറിച്ച്. അങ്ങനെ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ചോദിച്ചപ്പോൾ ആദ്യത്തെ പ്രോഗ്രാം എൻ്റെ ഓച്ചന്തൂരത്തിലായിരുന്നു, ഫസ്റ്റ് പ്രോഗ്രാം. അല്ല, അപ്പോൾ യേശുദാസ് അങ്ങനെ നേരിട്ട് വന്ന് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ കൊച്ചാൻ്റെ ചേട്ടൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു ഫീലിങ്സ് എന്തായിരുന്നു? അപ്പോൾ എന്താ വെച്ചാൽ ഇയാളുടെ പാട്ടുകൾ ഇപ്പോൾ ഞാൻ റേഡിയോയിൽ കേട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് ഇയാളെ കുറിച്ച് നല്ലൊരു തന്നെ, ഇയാൾ നല്ല നിലയിൽ എത്തുന്നുള്ള ഒരു ഒരു ധാരണ എനിക്ക് വന്നു. അങ്ങനത്തെ ഒരാളാണ് വന്നേക്കുന്നതിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു നമ്മുടെ ഓച്ചന്തൂരത്തിലാണ് പ്രോഗ്രാം നാളെ, അപ്പോൾ അതിനോട് റിഹേഴ്സൽ വെച്ചിട്ടുണ്ട് കൊച്ചിയിൽ. പുറത്ത് വിളിച്ചു അതിൻ്റെ പുറത്ത് താമസിക്കണം, ആ വീടൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന്. അവിടെ റിഹേഴ്സലുണ്ട്, അവിടെ വരണം നാളെ എത്ര മണിക്ക് അവിടെ വരണം. അപ്പോൾ അന്ന് സൈക്കിൾ റേസൊക്കെയുള്ള കാലമാണ്. അപ്പോൾ ഈ തബലയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വരുമായിരുന്നു വരുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു സൈക്കിൾ റേഷൻ വിട്ട് പോയി. അന്ന് സൈക്കിൾ റേസൊക്കെയാണ്, ഇതിൻ്റെ അകത്തുനിന്നൊക്കെ തബല ബാഗ് എടുത്ത് വെച്ച് ഞാൻ സൈക്കിൾ റേഷൻ കയറിയിരുന്നു.
അവിടെ ചെന്നു, സ്ഥലമൊക്കെ അന്വേഷിച്ച് പിടിച്ച് അവിടെ ചെന്നു, അവിടെ പ്രാക്ടീസൊക്കെ വെച്ച് ഇതൊക്കെ കഴിഞ്ഞ അന്ന് ഒറ്റ അന്ന് പ്രാക്ടീസിലുണ്ടായ ആ ആർട്ടിസ്റ്റുകളെ ഓർക്കുന്നുണ്ട്. എംബിലൊക്കെ തന്നെ, എംബിലൊക്കെ മരിച്ചു പോയിരുന്നു ഗിറ്റാർ. മാനുവൽ അതിനുശേഷം വന്നാണ്. റെക്സ് ഉണ്ടായിരുന്നു. അപ്പം റെക്സൊക്കെ പിന്നെ മദ്രാസിലേക്ക് പോയി കുറെ കാലം കഴിഞ്ഞപ്പോൾ. ടെറൻസ് വയലും ബൈക്കിൽ ടെറൻസ്. അപ്പം അന്ന് ഈ നോട്ട്സ് ഇല്ലാതെ കറക്റ്റായിട്ട് നോട്ട്സ് പോലെ വായിക്കുന്ന, അവർ വായിക്കുന്ന പോലെ തന്നെ കൂടി വായിക്കും. അങ്ങനത്തെ ടെറൻസ്. അപ്പം അങ്ങനെയൊക്കെ ടെറൻസൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. അതെ. ആ അപ്പം അന്നും നമ്പർ വണ്ണായിട്ട് നിൽക്കുന്ന ജെന്റിൽമാനായിട്ട് നിൽക്കുന്ന പ്ലെയറും എല്ലാം കൂടെ റക്ഷം റക്ഷിന്ന് ഞാൻ റക്ഷിന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് പുള്ളി ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മദ്രാസിലേക്ക് പോയി, പോയി കോളേജ് പ്രൊഫസറാകുള്ളൂ. ഞാനീ ഫീൽഡിലേക്ക് വരാൻ കാര്യം എനിക്കിതിന് ഭയങ്കര താല്പര്യമാണ്. ഈ തബല അതൊക്കെ ഇറക്കാൻ കമ്പമായിരുന്നു എനിക്ക്. കമ്പം വന്നിട്ട് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ മേശം വെട്ടി ചൂട്ടിട്ട് ചൂടായിട്ട് കൊട്ടി കണ്ടിട്ടാണ് അപ്പോൾ തബല വാങ്ങിച്ചു തരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റേ ഒരു ന്യൂസ് കേട്ടുകൊണ്ട് ക്ലാസ് തുടങ്ങി. അങ്ങനെ അവിടെ ചേർന്നു. പഠിക്കുന്ന കാലത്ത് ഏകദേശം ഒരു ദിവസം എത്ര സമയം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു? പഠിച്ചിട്ട് വന്നിരുന്ന വീട്ടിൽ നിന്നാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമുക്ക് സമയം കിട്ടി പഠിക്കുന്നു വായിക്കും. അത്രക്ക് താല്പര്യമായിരുന്നു അതിന്. ഞാൻ ബോംബെ നിന്ന് ഇന്ത്യ നോട്ട്സ് വരുത്തി ബുക്ക്. അപ്പൊ അയാൾക്ക് ഇന്ത്യ അറിയാം. അയാളെ കൊണ്ട് മലയാളത്തിൽ എഴുതിച്ച് തന്നെ മലയാളത്തിലേക്ക് ആക്കിയിട്ട് ഞാൻ അത് വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയില്ല. അപ്പൊ അത് ഇവിടെ ആരെടുത്തും ഉണ്ടാവില്ല അത് ആ സംഗതി. അങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് കുറെ തിയറി പഠിക്കണമല്ല, കുറെ അറിവ് സമ്പാദിക്കണമല്ലോ. ബേസിക് ആണെന്നുണ്ടെങ്കിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ലൈറ്റ് മ്യൂസിക്കിൻ്റെ ചെറിയ ചെറിയ ഇതൊക്കെ കമ്പോസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മുന്നേയുള്ള റെക്കോർഡിങ്ങിനൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ട് ആ സ്പെഷ്യൽ ഉണ്ടാവുമായിരിക്കും. ഇതിന്നാളും വായിച്ചാണെന്ന് പറയുമ്പോഴത്തേക്കും അത് കേട്ടാൽ അറിയാമെന്ന് പറയും, കേട്ടാൽ അറിയാം എന്നുള്ള രീതിയിലായി. അപ്പോൾ അത്രയും റെക്കോർഡിങ് അന്ന് റെക്കോർഡിങ് ഇഷ്ടംപോലെ ഉണ്ട്. ഇത്തരം കാസറ്റുകൾ വർക്ക് ഒരു പ്രൊഫഷണൽ തബലിസ്റ്റ് ആയ ശേഷം യേശുദാസിൻ്റെ കൂടെ വായിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ട്രൂപ്പുകളിൽ വായിച്ചിട്ടുണ്ടോ? ട്രൂപ്പിലല്ല, മെഹബൂബിൻ്റെ കൂടെയാണ്. എച്ച് മെഹബൂബിൻ്റെ അതിനുശേഷം അന്ന് ട്രൂപ്പുകളൊന്നും ഉണ്ടായിരുന്നു. ട്രൂപ്പുകളിലേക്ക് വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. ഈ പ്രൊഫഷണൽ രംഗത്തേക്ക് വന്നതിന് ശേഷം ആദ്യമായി യേശുദാസിൻ്റെ ഏത് വേദിയിലാണ് എവിടെ വെച്ച്? ഓച്ചന്തുരുത്ത്. ഓച്ചന്തുരുത്ത് അറിയാല്ല, നമ്മുടെ ഓച്ചന്തുരുത്ത്. അപ്പം അന്ന് ഈ യേശുദാസിൻ്റെ ഒരു ഇലയിലെ മണി 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 എന്ന് പറയും, മണി മദ്രാസിലുണ്ട്. അപ്പം ഈ മണിയുടെ ഒരു ഗോഡ് ഫാദർ ഉണ്ട്, പാപ്പക്കുട്ടി ഫാദർ. ഇങ്ങനെയുടെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പം അന്ന് പുള്ളിയാണ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഈ പാപ്പക്കുട്ടി ഫാദർക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ഞാനൊക്കെ എല്ലാം ഒരു പ്രോഗ്രാം നടത്തി കൊടുക്കുകയാണ്. അതിലാണ് എന്നെ വിളിച്ചത് കുറച്ചും ദുരിതത്തിൻ്റെ പരിപാടിക്ക് വേണ്ടി. അപ്പം ഞാൻ പ്രാക്ടീസൊക്കെ ചെയ്ത് വായിച്ചു കൊടുത്ത്. അപ്പോൾ പുള്ളി ഭയങ്കര താല്പര്യം, ഇതുപോലെ ഒരാളെ കിട്ടാനാണെന്ന് തപ്പയാണ് വെച്ചത്. ഫിലിം ഈ സിനിമാ പാട്ടുകൾക്ക് വായിക്കാൻ സ്പെഷ്യൽ അറിയണമല്ലോ, അതാ പറ്റില്ല, ക്ലാസിക്കൽ വായിച്ചാൽ പറ്റില്ല ഇനി. അപ്പം അങ്ങനെയാണ് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇനി ആരുടെയും പോകാൻ വേണ്ട, ഒന്നും പോകാൻ വേണ്ട, എൻ്റെ കൂടെ തന്നെ നിർദ്ദേശിച്ചിരാം, എനിക്കിഷ്ടം പോലെ പ്രോഗ്രാം വരുന്നുണ്ട്. പറഞ്ഞ കുറെ കാശൊക്കെ തന്നെ. ഒരു തബല വായന നമുക്ക് ആസ്വദിക്കാം. അതിനുശേഷം ഞാൻ വീണ്ടും മടങ്ങി വരും. ഫാമിലിയെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാം. ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ്? കാരണം ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ വരണം. ഇപ്പോൾ ഗൾഫ് അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അപ്പോൾ ഫാമിലിയിൽ നിന്നുള്ള ആ സപ്പോർട്ട് അതെങ്ങനെയായിരുന്നു? സപ്പോർട്ടായിരുന്നു, ഫുൾ സപ്പോർട്ടായിരുന്നു. കാരണം അതിപ്പോൾ ജോലിയായില്ല, എനിക്ക് എഫ് എസ് ഡി ജോലി ഉണ്ടായിരുന്നു. ഞാനത് ആ സമയത്ത് തന്നെ യേശുദാസ് വന്ന് പിടിച്ചത്. അപ്പോൾ ഞാൻ റിസൈൻ ചെയ്യേണ്ടി വന്നു, കാരണം പ്രോഗ്രാം കൂടി. അപ്പോൾ എനിക്ക് ജോലിക്കും പോകാൻ പറ്റുന്നില്ല, പ്രോഗ്രാമും പോകുമ്പോൾ രണ്ടും കൂടി നടക്കില്ലെന്ന് മനസ്സിലായി. ഞാൻ അത് വിട്ട് ഇത് പിടിച്ച്. അപ്പോൾ എനിക്ക് താല്പര്യം കലയിലോടാണ്. അപ്പോൾ ആളെല്ലാം വഴക്ക് ചീത്ത പറഞ്ഞു തന്നെ, എൻ്റെ ബന്ധുക്കളെല്ലാം നല്ലൊരു ഗവൺമെൻറ് ജോലി അത് കളഞ്ഞിട്ട് നീ ഇത് കൊട്ടാൻ പോണ നിനക്കെന്ന്. അപ്പോൾ എനിക്കൊരു വാശി വന്നു, ഞാൻ ഇതുകൊണ്ട് കുഴപ്പമില്ല, ഞാനതുപോലെ തന്നെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വാശി വന്നു.
അപ്പോൾ അങ്ങനെ എൻ്റെ ബന്ധുക്കളോടൊന്നും ജീവിച്ച് കണ്ടു കൊടുക്കണം. ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാം നേടി എൻ്റെ കാര്യങ്ങൾ മുഴുവൻ. മക്കളാരെങ്കിലും ഈ കലയിലേക്ക് വായിക്കും? അല്ല, ഫീൽഡിലോട്ടൊന്നും വന്നിട്ടില്ല. അവരങ്ങനെ കൂടുതൽ താല്പര്യം വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഇല്ല. മകൻ മാത്രമുള്ളൂ. എൻ്റെ കൂടെ റെക്കോർഡിങ്ങിനൊക്കെ വന്നിട്ടുണ്ട് ജസ്റ്റിൻ. അല്ല, ഫീൽഡിലോട്ടൊന്നും അധികം വന്നിട്ടില്ല. ദാസിൻ്റെ കൂടെ എല്ലാം വായിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ വന്ന് ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലും ഇല്ല. തബല അത് മാത്രമുള്ളൂ. അപ്പം അത് ഈ യേശുദാസിനെ വിജയ് പാടാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ മകൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. കാസിലോട്ട് പ്രോഗ്രാമുള്ള വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെയും കൂടി കെട്ടിയിട്ട് വായിപ്പിക്കണമെന്നുണ്ടായി എൻ്റെ കൂടെ യേശുദാസിൻ്റെ പ്രോഗ്രാം. അതിന് വേണ്ടാ കൊണ്ടുപോയത്. അപ്പോൾ ഈ യേശുദാസിൻ്റെ മകനാണ് വിജയ്, അത് പാടാൻ തുടങ്ങിക്കൊണ്ട് പറഞ്ഞത്. എന്നാൽ ഇവർ രണ്ടുപേരും കൂടെ ആദ്യത്തെ രംഗപ്രവേശനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ദാസു പറഞ്ഞു. അവൻ പാടിയില്ല കേട്ടോ, ഇവിടെ വായിക്കട്ടെ. ഇവരുടെ രംഗപ്രവേശനം അനൗൺസ് ചെയ്തിരുന്നത് അർവശാനിയുടെ മകനും എൻ്റെ മകനും. അങ്ങനൊരിതുണ്ടായ അവൻ. പക്ഷെ അവനെയും ഫീൽഡിലോട്ട് വരാൻ താല്പര്യമില്ലായിരുന്നു. അതെ അതെ. അപ്പൊ അവന് റെക്കോർഡിങ്ങിനൊക്കെ കൂടെ വായിക്കും. വേറെ അതിനോട് എന്തെങ്കിലും താല്പര്യം വേറെ ഉണ്ടായില്ല. ഈ മക്കളെ ഈ ഫീൽഡിൽ പക്ഷേ പാടും. അവർക്ക് വന്നാലും ഇങ്ങനെ പ്രൊഫഷണൽ ആക്കാനുള്ള താല്പര്യമൊന്നും ഉണ്ടായില്ല. അപ്പൊ കല്യാണമായി. കല്യാണം കഴിച്ചോട്ട്. അപ്പോൾ ഞാൻ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ ഇപ്പോൾ ദാസിൻ്റെ കൂടെ ഇത്രയും നാള് പ്രോഗ്രാമിൽ പങ്കെടുത്തു. ഒന്ന് രണ്ട് മനസ്സിന് ആഹ്ലാദം കിട്ടിയ അനുഭവങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? പ്രേക്ഷകർ ചില പാട്ടുകളൊക്കെ രണ്ടാമത് പാടിച്ചിട്ടുണ്ട്. അതായത് ഒരു പ്രാവശ്യം പാടിയിട്ട് അത് നന്നായി എന്നുള്ള ഒരു പ്രേക്ഷകർ വീണ്ടും ആവശ്യപ്പെട്ടു. തബല കൂടാതെ സ്റ്റേജിൽ ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാ ഇൻസ്ട്രുമെന്റും ചിലപ്പോൾ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ തബല വായിച്ചു കൊടുക്കും. അവിടെ ഇല്ലാത്ത സോങ്ങിലും കയറി ഇപ്പൊ കോങ്കൺ ഡ്രം വായിക്കും. അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഡ്രംസ് വായിച്ചു, ടൈമിംഗ് ഇൻസ്ട്രുമെന്റ് തബല വായിക്കുന്നതിന്റെ അടുത്ത് തന്നെ ഇത് ഡ്രംസിന്റെ അടുത്തും വെക്കും. അപ്പൊ തബല ഇല്ലാത്ത സമയം വരുമ്പോൾ അതും അതും ഞാൻ പ്ലേ ചെയ്യും. ഒരു പുതിയ സ്റ്റുഡന്റ് നമ്മൾ തബല പഠിക്കാൻ ചേരുമ്പോൾ ആ സ്റ്റുഡന്റിന് തബല പഠിക്കുന്നതിന് മുമ്പ് കൊടുക്കേണ്ട ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ പ്രേക്ഷകർക്ക് ഷെയർ ചെയ്യാൻ പറ്റും? തബല പഠിക്കേണ്ട നിർദ്ദേശങ്ങൾ പഠിക്കാനാകും. അവർക്ക് താല്പര്യമുണ്ടായിട്ടാണ് വന്നതെന്നറിയണം. ഞാനത് ചെക്ക് ചെയ്യും. ഇന്റർവ്യൂ കഴിഞ്ഞ ഓ തബല പഠിക്കാൻ പറ്റുന്നത് മോൻ്റെ വീട്ടിൽ അച്ഛൻ പറയണ്ട, അമ്മ പറയണ്ട, ചേട്ടൻ പറയണ്ട, എല്ലാം മോൻ ഇഷ്ടമുണ്ട് ചേട്ടാ. ആര് പറഞ്ഞാൽ കൊച്ചിൻ്റെ അമ്മ പറഞ്ഞത് തബല പഠിച്ചാൽ പറഞ്ഞു. ചിലർ മോന് വേറെ എന്താ ഇഷ്ടം, ഓർഗനോ എല്ലാവർക്കും ഇഷ്ടമുണ്ട്. എനിക്ക് ഇത് വായിക്കണ ഇഷ്ടം വയല്. അപ്പം ഞാൻ അങ്ങനെയുള്ള അവരുടെ അവരെ വിളിച്ചിട്ട് പറയും, ഈ കൊച്ചിനെ നിങ്ങൾ വയലൻ ക്ലാസ്സിൽ കൊണ്ടുവച്ചാൽ നിങ്ങൾക്ക് തബല ഇഷ്ടമുണ്ടെന്നും പറഞ്ഞ് ഈ കൊച്ചിനെ തബല പഠിച്ചാൽ പഠിക്കില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ല ഞാൻ. അല്ല, അങ്ങനെയാണോ ശരിക്ക്? കാരണം താല്പര്യം വേണം. കാരണം ചെറുപ്പത്തിലെ ചില കുട്ടികൾക്ക് എന്തിലേക്ക് ഡൈവേർട്ട് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടാകാത്ത ഒരു അവസ്ഥയിൽ പാരന്റ്സ് അതിൽ ഏതിലേക്കാ ഉള്ളതെന്ന് വെച്ചാൽ അതിലവനാക്കണം. അതുകൂടി പാരന്റ്സിന് ഇഷ്ടമുള്ള അല്ല പഠിപ്പിക്കണ്ട. ഞാൻ പറയണത് അപ്പൊ അവനത് ഒരു തിരിച്ചറിവ് ആകാത്ത ഒരു പ്രകല്പ ആളുകളെ കൊണ്ട് ചേർക്കുന്നത് 4 വയസ്സ് 4.5 വയസ്സ് 5 വയസ്സ് അവനൊരു തിരിച്ചറിവ് കിട്ടാത്ത ഒരു സമയനാണത്. അപ്പൊ അവന് നമ്മള് കൊടുക്കുന്ന ഒരു കേഡൻസ് അല്ല നീ പോയി തബല പഠിക്കുക അല്ലെങ്കിൽ നീ പോയി വയലിൻ പഠിക്കുന്നു പറയുന്നത്. അപ്പൊ അവന് എന്തുകൊണ്ടത് പിന്നൊരു ഏജന്റ് തുടങ്ങണമെങ്കിൽ തന്നെ. ഇപ്പൊ ഞാൻ 8 വയസ്സ് കഴിഞ്ഞ 8.5 വയസ്സ് കഴിഞ്ഞാലേ പഠിപ്പിക്കുള്ളൂ. തുടങ്ങാം നല്ല വല്ല പറഞ്ഞാൽ പറ്റാവുള്ളൂ. തന്നെ അല്ല ബെർജുകൾക്ക് ബലം വരണം. അങ്ങനെ അത്ര ചെറുപ്പത്തിൽ പഠിക്കരുത്. 8.5 വയസ്സായിട്ട് അതിനൊരു ഏജ്. അപ്പൊ ഇനി ഞാൻ എന്റെ സ്കൂളിൽ 8.5 വയസ്സുള്ള ഒരു കുട്ടിയെ അഡ്മിഷൻ എടുക്കും. കാരണം അവിടെ 5 വയസ്സ് മുതൽ എൻക്വയറി വരും. എൻ്റെ മകൻ 5 വയസ്സായി തബല പഠിപ്പിക്കണം. പക്ഷെ തബല സാറ് പറയും അത് കുഴപ്പമില്ല, അവൻ ഇരുന്നോട്ടെ, അവൻ വന്ന് തട്ടി തട്ടി ഇരുന്നോട്ടെ, അവൻ്റെ ഫീസ് വാങ്ങിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ആ സമയത്ത് ഉണ്ടാവുകയുള്ളൂ. കാരണം അത് അതിനെ കുറിച്ചുള്ള ധാരണ എനിക്കില്ല. അപ്പൊ ആ ഒരു ഏജിന്റെ ആ ഒരു മാനദണ്ഡം ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ 8.5 വയസ്സുള്ള ഒരു കുട്ടിക്ക് മാത്രമേ തബല പഠിക്കാൻ വിവാഹമുള്ളൂ. ബലം കിട്ടുള്ളൂ. പിന്നെ എഴുതാനും വായിക്കാനും അറിയാവുന്ന കുട്ടിയായിരിക്കണം.
കാരണം ഇത് നൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വായിച്ച് പഠിക്കണം. ഇത് ബയാത്ത് റീഡ് ചെയ്യണം. ഫസ്റ്റായിട്ട് സിസ്റ്റോ അതാണ്. അപ്പോൾ പഠിക്കാൻ പറ്റുന്ന കുട്ടികളോട് പറയും, ഇതിങ്ങനെയൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് തിയറി എഴുതി കൊടുക്കും, ഇത് റീഡ് ചെയ്യണം, വയ്യാത്ത് പഠിച്ചിട്ട് അത് പറഞ്ഞ് കേൾപ്പിക്കാൻ പറയും. തിരിച്ചു വന്നു തബലയിൽ ഒരു പ്രകടനം കൂടി നമുക്ക് കാണാം. ചില കുട്ടികൾ അവരുടെ ബോൺ ടാലൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ ജനിച്ചപ്പോഴുള്ള ഒരു കഴിവാണെന്നാണ് പറയുന്നത്. അവർ തബല യാതൊരു ട്രെയിനിങ്ങും ഇല്ല, ഒരു ഗുരുനാഥൻ്റെ ശിക്ഷണത്തിൽ പഠിച്ചിട്ടില്ല, എന്നിട്ടും അവർ തബല വായിക്കുന്നു. അതെന്തുകൊണ്ട്? അവന് ഋതമുണ്ട്, അവൻ്റെ ബ്ലഡിൽ ഋതമുണ്ട്. ആ ഋതത്തിൽ തന്നെ അവിടെ എവിടെ എവിടെയൊക്കെ കൊട്ടണം, അത്രയേ ഉള്ളൂ. അതിൽ അവൻ എവിടെ ഇട്ട് കൊട്ടണം, ഏത് വരുന്ന എന്തിനു ഉപയോഗിക്കണമെന്നൊന്നും അറിയില്ല. അതായത് ബേസിക് ആയിട്ട് പഠിച്ചിട്ടില്ല, പക്ഷെ അവൻ നല്ലൊരു തബലിസ്റ്റാണ്. അവൻ അത്യാവശ്യം പ്രോഗ്രാമുണ്ട്. അവൻ പ്രോഗ്രാം ചെയ്യുന്നതെല്ലാം എല്ലാവർക്കും അഭിമാനകരമായ രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആണ് ചെയ്യുന്നത്. അവനോട് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ആധികാരികമായിട്ട് ബേസിക്കായിട്ട് ചോദിച്ചാൽ ഒരു അക്ഷരം പറയാൻ പറ്റില്ല. അവന് അങ്ങനെ പഠിക്കുന്ന ഒരു പട്ടണത്തിലുള്ള തരാറാണ്. അവരെവിടെയെങ്കിലും ചെന്ന് വാരി മുറിഞ്ഞു പോകും. അപ്പം നീ വായിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചൊല്ലുകളെന്ന് പറഞ്ഞു. എന്നാലും ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോഴേക്കും നീ എന്താടാ വായിച്ചതെന്ന് അങ്ങനെ ആരും ചോദിക്കാറില്ലല്ലോ. അവന് വിവരം ഉണ്ടാവണം ഞാൻ പറഞ്ഞു. ഇത്ര വേണം, ഒരു കലാകാരനായിരിക്കണം അങ്ങനെ ചോദിക്കണം. അത് അത് വിവരം ഉണ്ടാവണം അവൻ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച്. ഞാനിപ്പോ വായിച്ച നട എന്താണ്, നല്ല അക്ഷരവേദാണ്. അപ്പൊ ഇങ്ങനെ രണ്ടെണ്ണം വേണ്ടി കൊട്ടി, ഇത് എന്തെന്ത് ഇഷ്ടമാണ്. ആ അത് ബേസിക് പഠിച്ചെങ്കിലും അവന് മനസ്സിലാവുള്ളൂ എന്താണെന്ന്. അതുപോലെ തന്നെ ഇപ്പൊ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാതെ തന്നെ പല ഗായകരും നമ്മുടെ എസ് പി ബി ക്ലാസിക്കലായിട്ട് പഠിച്ചല്ലോ, ക്ലാസിക്കൽ പാട്ട് ഭയങ്കരമായിട്ട് പാടിയിട്ടില്ലേ. അവരുടെ ബ്ലഡിൽ കിട്ടിയിട്ടുള്ള ടാലന്റ് ആണ്. അപ്പൊ അതേപോലെ ബ്ലഡിൽ ടാലന്റ് ഉള്ള ഒരു തബലിസ്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ ചോദിക്കും. ഞാൻ അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഞാൻ പോയി പഠിച്ചു പിന്നെ. കാരണം ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ തബല കുട്ടി വന്നു പഠിക്കാൻ പോരാ. ഇത് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എല്ലാം അറിയുന്ന ചോദിച്ചാൽ മറുപടി പറയണമെങ്കിൽ ഞാൻ ഇതിൻ്റെ അടിത്തറ പഠിച്ചിരിക്കണം. ഞാൻ അല്ലാതെ പഠിക്കണക്കാരുന്നു എന്നുള്ള ഒരു ആണ് എൻ്റെ അഭിപ്രായമാണ് എൻ്റെ. ഞാനിപ്പം ഡെയിലി ഒന്നും തമ്മിലൊന്നും വായിക്കാറില്ല. പിന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു അവരിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഓർമ്മ കിട്ടി വരും. അങ്ങനെ വായിക്കാത്തത് കൊണ്ട് പഴയ രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ടോ? സാധിക്കും. തബലെടുത്തിട്ട് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ വായിക്കാൻ വന്നോളൂ. ഇപ്പോൾ സംഗീത ലോകത്ത് പല പ്രൊഫഷണൽ തബലിസ്റ്റുമാരുണ്ട്. അവരോട് കൊച്ചാൻ്റെ ചേട്ടന് എന്താണ് പറയാനുള്ളത്? അവരോട് കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കൊച്ചാൻ്റെ ചേട്ടനോട് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം എന്താണ്? സന്ദേശം എന്ന് വെച്ചാൽ ആരെങ്കിലും ഇത് പഠിക്കാൻ വേണ്ടി വരാൻ അവരെ നിരുത്സാഹപ്പെടുത്തി ഇവിടെ ട്യൂഷൻ എടുത്തിട്ട് അവന് കുറെ ആൾ പഠിക്കണമെന്നുള്ള വരികയാണ്. പാറ്റില്ലാത്തവനാണെങ്കിലും അവന് പകർന്നു കൊടുക്കണമെന്നുള്ളതാണ്. പൈസ ഇല്ല എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ അടക്കി വിടാറില്ല. അവൻ ആ കല പഠിക്കാൻ വേണ്ടി വന്നതല്ല, അവന് പൈസ ഇല്ല. അവൻ്റെ സിറ്റുവേഷൻ അങ്ങനത്തെ എന്നെ പഠിപ്പിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുക്കും അവന്. ഇത്രയും വർഷത്തിനിടയിൽ എന്തെങ്കിലും അംഗീകാരമോ അവാർഡുകളോ കൊച്ചാൻ്റെ ചേട്ടന് ലഭിച്ചിട്ടുണ്ടോ? ആ എനിക്ക് പല സ്ഥലത്തുനിന്നും അതുപോലെ അത് ഇത് കണ്ടില്ലേ, അത് ഒരു ക്ലബിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇത്രയും വർഷത്തെ എൻ്റെ സേവനത്തിന് അതായിരിക്കുന്നു. ഞാൻ ലോകം മുഴുവൻ പോയ സ്ഥലങ്ങളുടെ പേര് വെച്ചിട്ട് അമേരിക്കയിൽ പോയ അവിടെ നിന്ന് വെച്ച് തന്നിട്ടില്ല. അതായത് കൊച്ചാൻ്റെ ചേട്ടൻ പറയുന്നത് ഒരു നല്ല കലാകാരനാകണമെങ്കിൽ, ഒരു നല്ല തബലിസ്റ്റ് ആകണമെങ്കിൽ അവൻ്റെ പ്രയത്നം വേണം. അതായത് തിയറിറ്റിക്കൽ വേ അല്ല, ചുമ്മാ അടിച്ചുകൊണ്ട് വായിച്ച് നമ്മളത് പഠിച്ചിട്ട് കാര്യമില്ലെന്നാണ് കൊച്ചാൻ്റെ ചേട്ടൻ പറയുന്നത്. തിയറി പഠിച്ച് നമ്മൾ നടകൾ പഠിച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പായി ഉയർന്നാൽ മാത്രമേ അവൻ യഥാർത്ഥ ഒരു തബലിസ്റ്റും ഒരു കലാകാരനുമാവുകയുള്ളൂ എന്നാണ് കൊച്ചാൻ്റെ ചേട്ടൻ്റെ നിലപാട്. ഞാനും ഒരു കലാകാരനാണ് എന്ന ഈ വേദിയിൽ ഞങ്ങളോടൊപ്പം ഇത്രയും നേരം കൊച്ചാൻ്റെ ചേട്ടൻ്റെ എല്ലാ ജീവിത അനുഭവങ്ങളും കലാ അനുഭവങ്ങളും ഷെയർ ചെയ്തതിൽ
ഞങ്ങൾക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ എല്ലാ ഭാവങ്ങളും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഉയർച്ചയുടെ അങ്ങേയറ്റമെത്താനുള്ള എല്ലാ ഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ ഫീൽഡിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ബേസിക് പഠിച്ചിരിക്കണം. അല്ലാതെ നമ്മൾ വെറുതെ കൊട്ടിപ്പഠിച്ചിട്ട് ഞാൻ തബല കൂട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തബല എന്ന് തന്നെ അല്ല ഏത് ഇൻസ്ട്രുമെൻ്റ് ആയാലും അതിൻ്റെ ബേസിക് പിന്നീടായിട്ടാണെങ്കിലും പഠിച്ചെടുക്കണം. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് അതിന് മറുപടി ഉത്തരം കൊടുക്കാനുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാകണം. അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരായിരിക്കണം. ഈ പഠിക്കുന്നവർ തന്നെ അവരുടെ ഇഷ്ടത്തിനല്ലാതെ അവരുടെ ബന്ധുമിത്രാദികളുടെ അല്ലെങ്കിൽ പാരൻസിൻ്റെ തന്നെ താല്പര്യത്തിന് വേണ്ടിയിട്ട് നീ തബല പഠിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പഠിക്കരുത്. ആ പഠിക്കുന്ന കുട്ടിക്ക് വായിക്കാൻ താല്പര്യമുള്ള ഈ ഇൻസ്ട്രുമെൻറ്റിലേക്ക് അവരെ പഠിപ്പിക്കാൻ പാടുള്ളൂ. ഇത്രയും നേരം ഈ പരിപാടിയിൽ ഞാനൊരു കലാകാരൻ എന്നുള്ള പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാൻ എനിക്ക് അവസരം തന്നെയെന്ന് ഞാനിതിൻ്റെ സംഘാടകരോട് ഞാൻ നന്ദി പറയുന്നു. ഞാനും ഒരു കലാകാരനാണ് എന്ന ഇൻ്റർവ്യൂ ഡെസ്കിലേക്ക് മറ്റൊരു കലാകാരനുമായി വീണ്ടും എത്താം. അതുവരെ.